ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന പാലക് പനീറിൻ്റെ റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് പാലക് പനീർ. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പാലക് പനീർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഞാനിവിടെ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന രണ്ട് കെട്ട് പാലക്കിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം തിളയ്ക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇല അതിലിട്ട് കൊടുക്കരുത്. ഇതുപോലെ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇലകൾ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. രണ്ട് മിനിറ്റ് കൂടുതൽ ഇങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തിളപ്പിക്കുവാണെങ്കിൽ ഇലയുടെ ഗുണങ്ങളൊക്കെ അങ്ങ് വെള്ളത്തിലായിപ്പോവും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇലകൾ എടുക്കാം. ഒരുപാട് നേരം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇലയുടെ ഗുണങ്ങളൊക്കെ പോവും. ഒരുപാട് ഗുണങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ ഇലക്കറികളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ വെള്ളത്തിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് തിളപ്പിക്കാവുള്ളൂ. എന്നിട്ട് ഞാൻ ദേ ഇതുപോലൊരു സ്ട്രെയിനറിലോട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ട കാര്യം, നമുക്ക് ഈ ഇലയുടെ കളറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത വെള്ളം നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ചൂടായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇലയുടെ കളറ് കുറയും. അപ്പോൾ അതിന് പകരമായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പാലക് പനീറിനും നല്ലൊരു കളറായിരിക്കും. ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഒരു ഗ്രേവി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇല ഞാൻ ഇതുപോലെ രണ്ട് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചത്, തണുത്ത വെള്ളത്തിൽ. അപ്പോൾ ദേ രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇല വെള്ളത്തിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ഇലകൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടാവണ്ട, മല്ലിയിലയുടെ ടേസ്റ്റ് അല്ല മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ നാലെണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്രയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുമ്പോൾ വെള്ളം വേണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇല വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം. വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ തന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ടിത് അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കുമ്പോൾ ആദ്യം ഒന്ന് അരച്ചിട്ട് പിന്നെ വെള്ളം വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്ത് അരയ്ക്കുക. തുടക്കത്തിൽ തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. ഇനി ഞാനൊരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ സൺഫ്ലവർ ഓയിൽ എടുക്കുക, വെളിച്ചെണ്ണ എടുക്കരുത്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണയും ബട്ടറും ഒക്കെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് 1 സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പാലക് പനീറിൻ്റെ റെസിപ്പിയിൽ നമ്മൾ ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല, ഒരുപാട് ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ ആണ് പാലക് പനീർ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ സവാള അരിയുമ്പം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നാൽ ഇത് ഒരുപാട് മൂത്ത് കിട്ടാനും പാടില്ല, സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഗ്രേവിയിൽ കിടക്കണം. അപ്പോൾ ഒരുപാട് മൂത്ത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തേച്ചാൽ മതി. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ ഓവറായിട്ട് മസാല ചേർക്കരുത്. മസാലയുടെ ഒരു ടേസ്റ്റും ഇല്ലാതെ വളരെ ലൈറ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് പാലക് പനീർ. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് ആ ഇലയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി നല്ല ടേസ്റ്റ് ആയിക്കോളും. പൊതുവെ എല്ലാവരും പറയാറുണ്ട്, പാലക് പനീർ കഴിക്കുമ്പോൾ പാലക്കിൻ്റെ ഇലയുടെ ആ ഒരു പച്ച ടേസ്റ്റ് വരുന്നു. അത് ഈ ഒരു സമയത്ത് നന്നായിട്ടിട്ട് തിളപ്പിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഇലയുടെ പച്ച ടേസ്റ്റൊക്കെ മാറിക്കോളും, നല്ല വെന്ത് തന്നെ കിട്ടിക്കോളും. നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ തന്നെ ഇല ഒന്ന് പകുതി വേവിച്ചിട്ടുണ്ട് വെള്ളത്തിയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിലോട്ട് ഞാൻ 200 ഗ്രാം പനീർ ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വലിയ കഷ്ണമായിട്ടൊന്നുമല്ല, ഞാൻ മീഡിയം സൈസിലുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്.
200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പനീർ ഫ്രഷ് ആണെങ്കിലും അല്ല ഫ്രോസൺ ആണെങ്കിലും ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പനീർ ഗ്രേവിക്കകത്ത് നല്ല സോഫ്റ്റായിട്ട് കടന്നോളും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്. ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും നമ്മളൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് വേണം പനീർ എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. പനീറൊന്ന് വെന്ത് കിട്ടണം. എന്നാൽ ഓവറായിട്ട് കുക്ക് ചെയ്യരുത്, 5 മിനിറ്റ് കൂടുതലിട്ട് വേവിക്കരുത്. പനീർ നമ്മൾ ഒരുപാട് നേരം വേവിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹാർഡായി റബ്ബറി ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് കൂടുതലൊന്നും പനീർ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പനീറിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി ഒരു കറക്റ്റ് പരുവം ആയിക്കോളും അപ്പോഴത്തേനും. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് മാത്രം നമ്മളൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ എന്താണ് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി പനീറിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് പനീർ നല്ല സോഫ്റ്റായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാമ്പ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അരപ്പ് ചേർത്തിട്ടുള്ള, അതായത് നമ്മൾ അരച്ച് ചേർത്തിട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെ ഇരുന്നൊന്ന് കുറുകും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പാലക് പനീർ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ടുള്ള ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ് പാലക് പനീർ. എല്ലയുടെ പച്ച ടേസ്റ്റ് ഒന്നുമില്ലാതെ, എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ ക്യൂബ്സൊക്കെ ഇട്ടിട്ടുള്ള പാലക് പനീറാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പാലക് പനീർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.